പാരാമെഡിക്കൽ രംഗത്ത് മികച്ച പഠന സൗകര്യം ഉറപ്പാക്കാൻ നടക്കാവിൽ ഹോസ്പിറ്റലിന്റെ കേന്ദ്ര സർക്കാർ അംഗീകൃത കോഴ്സുകൾ തിരഞ്ഞെടുക്കൂ. 100% ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഉടൻ തിരഞ്ഞെടുക്കൂ. കൂടാതെ പഠനത്തിന് ശേഷം ഹോസ്പിറ്റലിൽ തന്നെ പ്ലേസ്മെന്റും നേടിയെടുക്കാം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റവർക്ക് ഞാൻ രക്തം നൽകാം എന്ന് പറഞ്ഞ ഒരു 10-വയസ്സുകാരിയുണ്ട്. സമൂഹത്തിന് മാതൃകയായ ആ പെൺകുട്ടിയെ പരിചയപ്പെടാം. 10-വയസ്സുകാരിയായ പെൺകുട്ടി തന്റെ രക്തം സ്വീകരിക്കുമോ എന്ന് ചോദിച്ച രക്തദാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർക്ക് വിളിക്കുകയുണ്ടായി. വളാഞ്ചേരി അത്തിപ്പറ്റ സ്വദേശിയായ ഫാത്തിമ ഷെറിയാണ് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയത്. കരിപ്പൂർ വിമാനാപകടം നടന്നയുടൻ പരിക്കേറ്റവർക്ക് രക്തം വേണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. കുട്ടികൾ വരെ പരിക്കേറ്റ് ചികിത്സയിലാണെന്ന വാർത്ത ഫാത്തിമയും കണ്ടു. തന്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലിടുമ്പോൾ അവൾക്ക് എങ്ങനെയാണ് അസ്വസ്ഥയാകാതിരിക്കാൻ കഴിയുക? ഉമ്മയുടെ ഫോണിലേക്ക് വന്ന വാട്സാപ്പ് സന്ദേശത്തിലുള്ള നമ്പറിലേക്ക് ഫാത്തിമ വിളിച്ചു. ഞാനും രക്തം നൽകാം, എന്റെ രക്തം സ്വീകരിക്കുമോ? അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ ഒരു നിമിഷം ആ കോർഡിനേറ്റർ നിശബ്ദമായി. മോളെ, 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ രക്തം നൽകാനാകൂ. മോളുടെ നന്മയ്ക്ക് പകരം വയ്ക്കാൻ ഒന്നുമില്ലെന്ന് ആ കോർഡിനേറ്റർ പറഞ്ഞു. ഫാത്തിമയ്ക്ക് അറിയില്ലായിരുന്നു രക്തം നൽകാൻ പ്രത്യേക പ്രായമുണ്ടെന്ന്. അമ്മാന്റെ ഫോണില് താത്താന്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ബ്ലഡ് ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അതിന്റെ നമ്പറും കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചതാ. ചെറിയ കുട്ടികളുണ്ടെന്ന കാരണം അപ്പൊ ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ വിളിച്ചു. 18 വയസ്സിന്റെ മുകളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. ഫാത്തിമയുടെ ഈ മനസ്സിനെ വാഴ്ത്തുകയാണ് ഇന്ന് കേരളം. ഈ കൊച്ചു പെൺകുട്ടി സമൂഹത്തിനൊരു മാതൃക തന്നെയാണ്. മനുഷ്യത്വം മരവിക്കാത്ത ഒരു മനസ്സുണ്ടവൾക്ക്. അവളെ എത്ര അഭിനന്ദിച്ചാലും മതി വരികയുമില്ല. ഫാത്തിമയ്ക്ക് അഭിനന്ദന പ്രവാഹങ്ങളാണിപ്പോൾ. എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവ് മാസ്റ്റർ വീട്ടിൽ നേരിട്ടെത്തി ഫാത്തിമ ഷെറിയെ അഭിനന്ദിച്ചു. അഭിമാനം തോന്നുകയാണ് എന്റെ ഗ്രാമപഞ്ചായത്തിലെ ഈ ഫാത്തിമ ഷെറിൻ എന്ന് പറയുന്ന അത്തിപ്പറ്റയിലെ വെങ്ങാട് യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ സമൂഹത്തിനാകെ മാതൃകാപരമാവാണ്. വിമാനാപകടം സംഭവിച്ച് ആ രാത്രിയിൽ രക്തം ആവശ്യമുണ്ട് എന്ന് ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലും വന്ന ഉടനെ തന്നെ ഞാൻ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ആ വിളിയുണ്ടല്ലോ, അത് നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ആ നല്ല മനസ്സിൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ അഭിമാനം കൊള്ളുകയാണ്. ഇത് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ കേരളം, അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ അവിടെ ജാതിയും മതവും ഒന്നും നോക്കാതെ, രാഷ്ട്രീയവും ഒന്നും നോക്കാതെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ നേരിടുക എന്നുള്ള ആ കേരളത്തിൻ്റെ, കേരളീയരുടെ മനസ്സിൻ്റെ ആ വ്യാപ്തിയെ കുറിക്കുന്ന ഒരു നല്ല ഉദാഹരണമാണ് ഫാത്തിമ ഷെറി. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ പ്രവർത്തകർ ഉപഹാരങ്ങളുമായി ഫാത്തിമയുടെ വീട്ടിലെത്തി. ഫാത്തിമയെ കുറിച്ച് അഭിമാനം തോന്നുന്നുവെന്ന് പിതാവ് സക്കീർ ഹുസൈൻ പറഞ്ഞു. ഇല്ല, ഞാനിപ്പോ ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഫോണ് വീട്ടില്, 4 കുട്ടികൾക്ക് പഠിക്കാണ്ടായിരുന്നു, ഫോണ് കയ്യിലൊക്കില്ല. അപ്പൊ അങ്ങനെ കടയിൽ പോയ ടൈമിലാണ്, വർക്ക് ഉണ്ടായില്ല. അപ്പൊ കടയിൽ പോയി ഫോൺ വെച്ചിരുന്നു. അപ്പൊ അവളും അവളെ ഇടത്തും കൂടെ എടുത്ത്, മൂത്ത മോളും കൂടെ എടുത്ത് വിളിച്ചതായിരുന്നു. വിളിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചിക്കണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുട്ടിയാണ്, എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്താണ്. അപ്പൊ അവള് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചോ, ഇങ്ങനെ പറഞ്ഞു. വെങ്ങാട് TRK UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. ലോകം ഇന്ന് മലപ്പുറത്തെ മനുഷ്യരെ കുറിച്ച് അഭിനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമയെ പോലെ എത്രയോ പേർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അനീഷ് വലിയകുന്ന, ഈ ചാനൽ ന്യൂസ്.